ഇന്ന് നമ്മുടെ ഫൈൻഡ് മൈ യുനി ചാലഞ്ചിൻ്റെ എട്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് കുട്ടികൾ MBBS പഠിക്കാൻ വേണ്ടി പോകുന്ന പ്രധാന ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള റഷ്യയെക്കുറിച്ചിട്ടും റഷ്യയിലുള്ള MBBSനെ കുറിച്ചിട്ടും MBBS പഠിക്കുന്നതിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ റഷ്യയിലുള്ള പ്രധാനപ്പെട്ട 5 യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഒരുപാട് കുട്ടികൾ റഷ്യയിൽ പോയിട്ട് മെഡിസിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസും അതുപോലെ തന്നെ ലിവിങ് എക്സ്പെൻസും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരാനുള്ള ടോട്ടൽ ബഡ്ജറ്റ് മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് റഷ്യയിൽ വളരെ കുറവായിരിക്കും. ഇതുകൊണ്ട് ഒരുപാട് കുട്ടികൾ റഷ്യ MBBS പഠിക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്നുണ്ട്. റഷ്യ ഒരു വളരെ വലിയ രാജ്യമാണ്. റഷ്യയുടെ ഒരു സ്ഥലത്ത് ഉച്ചയ്ക്ക് 1 മണിയാകുന്ന സമയത്ത് മറ്റൊരു സ്ഥലത്ത് രാത്രി 9 മണിയുണ്ടാവും. അത്രയും വലിയ രാജ്യമാണ് റഷ്യ. റഷ്യയിൽ വളരെ പഴക്കം ചെന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. 1800s സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ ഇതിൽ പല യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യൻ സ്റ്റുഡൻസ് പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ വീഡിയോന്റെ അവസാന ഭാഗത്ത് ഡിസ്കസ് ചെയ്യാം. പിന്നെ റഷ്യയിൽ എക്സ്ട്രീം ക്ലൈമറ്റ് ആണ്. അതായത് തണുപ്പ് സമയത്ത് -20°C മുതൽ 30°C വരെ താഴ്ന്നിട്ടുണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഞാൻ റഷ്യയിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് ഈ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സമയത്ത് തുടക്കത്തിലൊരു പ്രശ്നമുണ്ടാവും, നമുക്കിതൊന്ന് അഡോപ്റ്റ് ചെയ്ത് വരാൻ ചെറിയൊരു പ്രശ്നമുണ്ടാവും. പക്ഷേ കുറച്ച് നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മളതിലേക്ക് അഡോപ്റ്റ് ആവും, നമുക്കത് വലിയ പ്രശ്നം വരില്ല. പിന്നെ അത് മാത്രമല്ല, ഈ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തണുക്കല്ല ചെയ്യുന്നത്, മെല്ലെ 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 തണുപ്പ് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. അത് മാത്രമല്ല, അവിടെയുള്ള ഹോസ്റ്റലുകളെല്ലാം സെൻട്രലി ഹീറ്റ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ ഹോസ്റ്റലുകളും അതുപോലെ തന്നെ ക്ലാസ് റൂമുകളൊക്കെ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കുന്ന സമയത്തൊന്നും ഈ ഒരു തണുപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെടില്ല. പിന്നെ പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ ഹീറ്റ് ജാക്കറ്റും ഷൂസും ഒക്കെ ഇടുന്നതുകൊണ്ട് അതും വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് റഷ്യയിൽ ഈ തണുപ്പുള്ളത് കൊണ്ട് മാത്രം പഠിപ്പിന് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് തണുപ്പ് തട്ടിക്കഴിഞ്ഞാൽ വല്ലാതെ ശരീര അസ്വസ്ഥത ഉണ്ടാകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ചിന്തിക്കാം. നമ്മൾ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ സാധാരണ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോയിട്ട് ഡൽഹിയിൽ നിന്ന് മോസ്കോയിലേക്ക് പോവുകയാണ് ചെയ്യാം. ഇതല്ലാത്ത വേറെയും റൂട്ടുകളുണ്ട്. മോസ്കോയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ പിന്നെയും ട്രാവൽ ചെയ്യേണ്ടി വരും. കാരണം റഷ്യ അത്ര വലിയ രാജ്യം ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റികളൊക്കെ പല ഭാഗത്തായിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ മോസ്കോയിലെത്തിയിട്ട് ഫ്ലൈറ്റ് വഴിയോ അല്ലെങ്കിൽ ട്രെയിനിലോ ബസ്സിലോ ഒക്കെ ആ യൂണിവേഴ്സിറ്റികളിലേക്ക് ട്രാവൽ ചെയ്യുകയാണ് ചെയ്യാം. റഷ്യയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജോർജിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പബ്ലിക് യൂണിവേഴ്സിറ്റികളുണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട് എന്നുള്ളത്. അടുത്ത നമ്മളിനി വരാനിരിക്കുന്ന അർമേനിയ പോലുള്ള രാജ്യങ്ങൾ നോക്കുന്ന സമയത്തും അവിടെയും പബ്ലിക്കും പ്രൈവറ്റും യൂണിവേഴ്സിറ്റികളുണ്ട്. അതേസമയത്ത് റഷ്യയിൽ എല്ലാ യൂണിവേഴ്സിറ്റിയും പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. അതായത് എല്ലാ യൂണിവേഴ്സിറ്റിയും ഗവൺമെൻറ് അണ്ടറിലുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ ഇതിൽ തന്നെ ഫെഡറൽ യൂണിവേഴ്സിറ്റീസും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അതായത് ഫെഡറൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടറിൽ വരുന്നതാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് നല്ലത് എന്നുള്ളത്. രണ്ടും ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ ഫെഡറൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കോളേജും അതുപോലെ തന്നെ ഹോസ്പിറ്റലും ഒരേ കോമ്പൗണ്ട് ഉള്ളായിരിക്കും. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ കോളേജും ഹോസ്പിറ്റലും 1-2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉണ്ടാവുക എന്നുള്ളത്. അതായത് നമുക്ക് ക്ലിനിക്കൽസിൻ്റെ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകും, ക്ലാസ് ഉള്ള സമയത്ത് കോളേജിലേക്ക് പോകും, ഇങ്ങനെയാണ് ഉണ്ടാവാറ്. എന്നാൽ നിങ്ങൾ ഫെഡറൽ യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ അവിടെ കോളേജും അതുപോലെ തന്നെ ഹോസ്പിറ്റലും ഒരേ കോമ്പൗണ്ട് ഉള്ളായിരിക്കും. അതായത് ഫെഡറൽ യൂണിവേഴ്സിറ്റിക്ക് ഒരു ക്യാമ്പസ് ഉണ്ടാവും, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്കാണെങ്കിൽ ആ ഒരു ക്യാമ്പസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തത്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഫീസ് ഓരോ വർഷവും അപ്ഡേറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് താംബോ യൂണിവേഴ്സിറ്റി. അപ്പോൾ താംബോ യൂണിവേഴ്സിറ്റിയിൽ ഓരോ വർഷവും ഫീസ് 5% വെച്ച് കൂടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇതുപോലെ ഫീസിലുള്ള ഒരു വേരിയേഷൻ വരാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ സാധ്യതയുണ്ട്. പക്ഷേ ഫെഡറൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നമ്മൾ ഒരു ഫീസിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഫീസ് പറയുമല്ലോ, ആ ഒരു ഫീസ് ആയിരിക്കും നമുക്ക് എൻറ്റയർലി 6 years ഉണ്ടാവുക. റഷ്യയിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം, റഷ്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇയർ ബാക്ക് അല്ലെങ്കിൽ എക്സ്പെല്ലുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഫെയിൽ ആവുകയാണെങ്കിൽ 3-4 അറ്റംപ്റ്റുകൾ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ കിട്ടും. അപ്പോൾ ആ ഒരു അറ്റംപ്റ്റുകൾ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇയർ ബാക്ക് ആവും. പക്ഷേ ചില യൂണിവേഴ്സിറ്റികളിൽ 2-3 സബ്ജക്റ്റൊക്കെ മാത്രമേ നമ്മൾ ഫെയിലായിട്ടുള്ളൂ എങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റുകൾ 6 വർഷത്തിൻ്റെ ഇടക്ക് എഴുതിയെടുത്താൽ മതിയോ. ഇതിലും കൂടുതൽ ആവുകയാണെങ്കിൽ, ഇതിലും കൂടുതൽ സബ്ജക്റ്റ് ഫെയിൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇയർ ബാക്ക് ആവുള്ളൂ. അപ്പോൾ ഇയർ ബാക്ക് ആവുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഇയർ രണ്ടാമതും റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം, അതുപോലെ തന്നെ ആ ഒരു ഇയറിൻ്റെ ഫീസ് നമ്മൾ രണ്ടാമതും അടക്കണം. ഇനി നമുക്കുണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, റഷ്യയിൽ പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വന്ന് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും. നമുക്കറിയാം ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി NMC യുടെ എല്ലാ നോംസും കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആയിരിക്കണം.
ഇപ്പൊ നമുക്കറിയാം 2021 എൻ എം സിയുടെ പുതിയൊരു ഗസറ്റ് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് പുതിയ റൂളുകൾ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തത് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം എന്നുള്ളതാണ്. റഷ്യയിലുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഓഫർ ചെയ്യുന്ന എല്ലാ കോഴ്സുകളും കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാണ്. നിങ്ങൾക്ക് അതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ www.doms.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക, എന്നിട്ട് അതിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്തെടുത്തിട്ട് അതിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനിൽ ഇംഗ്ലീഷ് ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കോഴ്സ് മിനിമം 54 മന്ത്സ് ഉണ്ടായിരിക്കണം, പ്ലസ് 12 മാസത്തെ ഇന്റേൺഷിപ്പ് നമ്മൾ പഠിച്ച രാജ്യത്ത് പഠിച്ച യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ റഷ്യയിലുള്ള എല്ലാ കോളേജുകളും മുന്നേ 5 വർഷമായിരുന്നു കോഴ്സ് ഉണ്ടായിരുന്നത്, ഇപ്പൊ അത് 5+1 5+1 ഇയറിന്റെ ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിൽ 6 വർഷത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റൂളും റഷ്യയിലെ യൂണിവേഴ്സിറ്റീസ് ഫോളോ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കുന്ന രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ഡിഗ്രി ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു റൂള് നോക്കുന്ന സമയത്ത് റഷ്യയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റഷ്യയിൽ രജിസ്റ്റർ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ഡിഗ്രി ആയിരിക്കണം കിട്ടേണ്ടത്. ഈ ഒരു കാര്യം നമുക്ക് ഇന്ത്യൻ എംബസി ക്ലിയർ ആയിട്ട് ഡിക്ലർ ചെയ്യുന്നത് റഷ്യയിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് റഷ്യയിൽ വർക്ക് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ഡിഗ്രിയാണ് കിട്ടുന്നത് എന്നുള്ളത്. ഇന്ത്യൻ എംബസിയുടെ ആ ഒരു ലെറ്ററിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റൂൾസുകൾ റഷ്യയിലെ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യൻ എംബസി ഡിക്ലർ ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നാലാമത്തെ കാര്യം, നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന യൂണിവേഴ്സിറ്റി WHOന്റെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ WHOMS.ORG എന്ന വെബ്സൈറ്റിൽ പോവാ, എന്നിട്ട് നിങ്ങൾ ചൂസ് ചെയ്ത കൺട്രി എടുത്തു കഴിഞ്ഞാൽ ആ കൺട്രിയിൽ WHOMS ലിസ്റ്റിലുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ കാണാൻ പറ്റും. അതിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ഈ 4 റൂളുകളാണ് NMC പുതിയ ഗസറ്റിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. ഈ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്ന യൂണിവേഴ്സിറ്റി ഈ റൂൾസുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പോവാം. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റഷ്യയിൽ പഠിച്ച് തിരിച്ച് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. NMC ലൈസൻസിങ് എക്സാം ആയിട്ടുള്ള FMG എക്സാം ക്ലിയർ ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ അത് നെക്സ്റ്റിലേക്ക് മാറാൻ പോവാണ്. നെക്സ്റ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നെക്സ്റ്റ് എക്സാം എഴുതിയിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് റഷ്യയെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ. ഇനി നമുക്ക് റഷ്യയിലുള്ള പ്രധാനപ്പെട്ട 5 യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് കസാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. വളരെ മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റിയാണത്. 1814 സ്റ്റാർട്ട് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റിയാണത്. ആയിരക്കണക്കിന് ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ മുമ്പൊക്കെ മലയാളികൾ ഒരുപാട് കുട്ടികൾ പോയി പഠിക്കുമായിരുന്നു. ഇപ്പം മലയാളി കുട്ടികൾ പോകുന്നതിൻ്റെ എണ്ണം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഇവിടത്തേക്കുള്ള ഫീസ് കുറച്ചൊരു ഹൈ ആണ്. രണ്ടാമത്തത് ഇവിടുത്തെ സിലബസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ടഫാണ്. ഇപ്പോൾ നമ്മൾ കോളേജിൻ്റെ ഒരു വാല്യൂ നോക്കാനും നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് FMG പാസ് പെർസെൻറ്റേജ് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ FMG പാസ് പെർസെൻറ്റേജ് നോക്കുന്ന സമയത്ത് 704 കുട്ടികൾ എഴുതിയതിൽ 248 കുട്ടികൾ പാസ്സായിട്ടുണ്ട്. അതായത് 35.2% FMG പാസ് പെർസെൻറ്റേജുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ കസാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതായത് FMG ബേസിൽ നോക്കുന്ന സമയത്ത് വളരെ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് കസാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫീസ് എന്ന് പറയുന്നത് $6,800. ഇപ്പോൾ US കൺവേർഷൻ 80 രൂപയാണ്, ഓൾമോസ്റ്റ് 80 രൂപേൻ്റെ അടുത്താണ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 5.44 lakh ആണ് കസാൻ സ്റ്റേറ്റിൻ്റെ ഒരു വർഷത്തെ ഫീസ് വരുന്നത്. ഈ ഒരു ഫീസിൽ ഹോസ്റ്റൽ ഇൻക്ലൂഡ് അല്ല. കാര്യം പറയാൻ കാരണം, റഷ്യയിലുള്ള ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ കോളേജ് ഫീസിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹോസ്റ്റൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ കസാൻ സ്റ്റേറ്റിൽ അങ്ങനെയില്ല, ഫീസ് മാത്രമാണ് ഈ 5.45 lakh എന്ന് പറഞ്ഞത്. ഇവിടെയുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എക്സ്പെൻസ് ഓൾമോസ്റ്റ് 10,000 rupees വരുമായിരിക്കും. അപ്പോൾ നിങ്ങൾ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു എമൗണ്ട് കൂടെ കൂട്ടണം. റഷ്യയിലുള്ള കോളേജുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് കസാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. അത് മാത്രമല്ല, ഞാൻ അവിടെ പഠിക്കുന്ന കുട്ടികളോട് സംസാരിച്ച സമയത്തും യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീസ് ഓക്കെ ആണെങ്കിൽ, ഈ ഒരു ഫീസ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ കസാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം. നമുക്ക് രണ്ടാമത്തെ ഡിസ്കസ് ചെയ്യാനുള്ള യൂണിവേഴ്സിറ്റിയാണ് കസാൻ ഫെഡറൽ യൂണിവേഴ്സിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞത് കസാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു, ഇത് കസാൻ ഫെഡറൽ ആണ്. നമ്മൾ നേരത്തെ ഫെഡറലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും വ്യത്യാസം പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു വ്യത്യാസം ഈ യൂണിവേഴ്സിറ്റികൾക്ക് ഉണ്ടാവും. അപ്പോൾ ഈ കസാൻ ഫെഡറൽ യൂണിവേഴ്സിറ്റി 1800s തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ 2013 ഇവിടുത്തെ മെഡിക്കൽ പ്രോഗ്രാം, അതായത് MBBS പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോറിൻ സ്റ്റുഡൻസിന് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ടഫ് എൻട്രൻസ് എക്സാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുക. FMG പാസ് പെർസെൻറ്റേജ് വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടുന്ന് 2021 ആദ്യത്തെ ബാച്ച് FMG എഴുതിയിരിക്കുന്നത്. 10 സ്റ്റുഡൻസ് എഴുതിയതിൽ 10 സ്റ്റുഡൻസും FMG ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതായത് 100% FMG പാസ് പെർസെൻറ്റേജ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കസാൻ ഫെഡറൽ. ഈ ഒരു യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് മീഡിയമാണ്. അതായത് 6 വർഷവും ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ക്ലാസ് എടുക്കുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞ കസാൻ സ്റ്റേറ്റും കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് മീഡിയം തന്നെയാണ്. ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
റഷ്യയിലുള്ള പല യൂണിവേഴ്സിറ്റികളിലും ബൈലിംഗ്വൽ പ്രോഗ്രാമാണ്. അതായത് 3 വർഷം ഇംഗ്ലീഷിലും 3 വർഷം റഷ്യനിലുമാണ്. പക്ഷേ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് പ്രോഗ്രാം ആയിട്ടാണ് ജോയിൻ ചെയ്യുക. പക്ഷേ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിനിക്കൽസിന്റെ സമയത്ത് നമുക്ക് റഷ്യനിൽ എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് ഇംഗ്ലീഷിൽ തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ തിരിച്ചു വന്ന് എക്സാം എഴുതുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫുള്ളി ഇംഗ്ലീഷ് മീഡിയമുള്ള യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. കസാൻ ഫെഡറൽ യൂണിവേഴ്സിറ്റിയുള്ള ഫീസ് എന്ന് പറയുന്നത് 5,500 USD ആണ്. അതായത് 4.4 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കസാൻ ഫെഡറൽ യൂണിവേഴ്സിറ്റി വളരെ നല്ല യൂണിവേഴ്സിറ്റിയാണ്, നിങ്ങൾക്ക് പോയി പഠിക്കാൻ പറ്റിയ യൂണിവേഴ്സിറ്റിയാണ്. മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ഫാറിസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. റഷ്യയിലുള്ള ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ഫാറിസ്റ്റ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ റെക്കമെൻഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് ഈ ഫാറിസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഫാറിസ്റ്റ് യൂണിവേഴ്സിറ്റി 1899 സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഇവിടെയുള്ള MBBS പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് 2013. ഫാറിസ്റ്റ് യൂണിവേഴ്സിറ്റി ഉള്ളത് റഷ്യയുടെ ഒരു അറ്റത്താണ്, അതായത് ഈ ജപ്പാന്റെയൊക്കെ ഒരു ഭാഗത്തേക്കായിട്ടാണ്. നോക്കുന്ന സമയത്ത് മോസ്കോയിൽ നിന്ന് ഏകദേശം 6,400 കിലോമീറ്റർ അപ്പുറമാണ് ഈ ഫാറിസ്റ്റ് യൂണിവേഴ്സിറ്റി ഉള്ളത്. അപ്പോൾ സാധാരണ മോസ്കോയിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് വഴിയാണ് ഫാറിസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുക. പക്ഷേ ഈ ഒരു ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാതിരിക്കേണ്ട. കാര്യം നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഫാറിസ്റ്റ് യൂണിവേഴ്സിറ്റി. 500 ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണിത്. ഇവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. അത്ര വലിയ ടഫായിട്ടുള്ള എക്സാം ഒന്നുമല്ല, നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറിസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ കംപ്ലീറ്റ് കോഴ്സ് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബൈലിംഗ്വൽ കോഴ്സുകളും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം കോഴ്സുകളും ഉണ്ട് എന്നുള്ളത്. ഫാറിസ്റ്റണിൽ കംപ്ലീറ്റ് ഇംഗ്ലീഷ് മീഡിയം കോഴ്സാണ്. അതായത് 6 വർഷവും ഇംഗ്ലീഷ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഫാറിസ്റ്റൺ യൂണിവേഴ്സിറ്റി ഫെഡറൽ യൂണിവേഴ്സിറ്റിയാണ്. ഫെഡറൽ യൂണിവേഴ്സിറ്റിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് ഈ ഫാറിസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ കിട്ടും. ഫാറിസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് എന്ന് പറയുന്നത് $6,250. അതായത് $80 വെച്ച് നമ്മൾ കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് 4.97 ലക്ഷം വരും. ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് ഹോസ്റ്റൽ ഇൻക്ലൂഡ് അല്ല, കോഴ്സ് ഫീ മാത്രമാണ്. അപ്പോൾ ഹോസ്റ്റലും ഫുഡും ഒക്കെ കൂടെ നമുക്ക് ഒരു മാസത്തേക്ക് ഏകദേശം ചിലവ് ഒരു 10,000 രൂപ വരെയായിരിക്കും. അപ്പോൾ ഈ ഒരു എമൗണ്ടും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ റഷ്യയിലെ ഭൂരിഭാഗം കോളേജുകളിലും ഇയർ ബാക്ക് അല്ലെങ്കിൽ എക്സ്പെൽ ഉണ്ട്. ഇതുപോലെ തന്നെയാണ് ഫാറിസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലും. നമ്മളൊരു സബ്ജക്ട് ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് 3 ചാൻസ് കിട്ടും. ഈ 3 ചാൻസിനുള്ളിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എക്സ്പെൽ ആവും. എക്സ്പെൽ ആയി കഴിഞ്ഞാൽ, എക്സ്പെൽ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ ബാക്ക് ആവും. ഇയർ ഔട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇയർ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. അത് മാത്രമല്ല ആ ഒരു ഇയറിന്റെ ഫീസ് അടക്കുകയും വേണം, രണ്ടാമതും അടക്കണം. പിന്നെ ഫാറിസ്റ്റൺ യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാറിസ്റ്റൺ യൂണിവേഴ്സിറ്റിന്റെ FMG പാസ് പെർസെൻറ്റേജ് പോയി നോക്കുന്ന സമയത്ത് FMG പാസ് പെർസെൻറ്റേജ് കാണാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാറിസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് ബാച്ച്, അതായത് ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് ബാച്ച് ഇറങ്ങുന്നത് ഈ ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ അവർ FMG എഴുതിയതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട് FMG പാസ് പെർസെൻറ്റേജ് ഇല്ലാത്ത, FMG പെർസെൻറ്റേജ് കാണിക്കാത്ത യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യരുത് എന്നുള്ളത്. എന്നിട്ടും നമ്മൾ ഫാറിസ്റ്റൺ യൂണിവേഴ്സിറ്റി നമ്മൾ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം അവിടെയുള്ള കുട്ടികളും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ അത്രയും റെക്കമെൻഡ് ചെയ്യുന്നതുകൊണ്ടും, രണ്ടാമത്തത് ഇതൊരു ഫെഡറൽ യൂണിവേഴ്സിറ്റി ആയതും കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 4.97 ലക്ഷം ഫീസും അതുപോലെ തന്നെ 10,000 പെർ മന്ത് ലിവിങ് എക്സ്പെൻസും അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫാറിസ്റ്റൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നാലാമത് നമുക്ക് പറയാനുള്ളത് നോർത്തേൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. 1932, അതായത് വളരെ മുന്നേ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് നോർത്തേൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. ആയിരക്കണക്കിന് ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ. അത് മാത്രമല്ല ഈ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ FMG പാസ് പെർസെൻറ്റേജ് നോക്കുന്ന സമയത്ത് 22.3% ഉണ്ട്. അതായത് FMG ബേസിൽ നോക്കുന്ന സമയത്തും ഈ ഒരു യൂണിവേഴ്സിറ്റി നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. നോർത്തേൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് അവിടെയുള്ള കുട്ടികളോട് സംസാരിക്കുന്ന സമയത്തും അവർ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അതായത് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടീവാണ്, നല്ല രീതിയിൽ ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് അവർക്കുള്ളത്. നോർത്തേൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഫീസ് എന്ന് പറയുന്നത് $6,000. അതായത് $80 വെച്ച് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 4.7 ലക്ഷം രൂപ. ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിംഗ് ഹോസ്റ്റലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ റഷ്യയിലുള്ള ചില യൂണിവേഴ്സിറ്റികളിൽ ഫീസിൻ്റെ കൂടെ തന്നെ ഹോസ്റ്റലും കൂടെ ഇൻക്ലൂഡഡ് ആണെന്നുള്ളത്. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയാണ് നോർത്തേൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. അതായത് ഈ 4.7 ലക്ഷം എന്നുള്ളത് ഇൻക്ലൂഡിംഗ് ഹോസ്റ്റലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫീസ് അല്ലാതെ പിന്നെ വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഫുഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാര്യം അക്കോമഡേഷൻ ഓൾറെഡി ഫീസിൻ്റെ കൂടെ തന്നെ ഹോസ്റ്റൽ ഇൻക്ലൂഡ് ആയല്ലോ. അപ്പോൾ ഫുഡിന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5,000 rupees ഫുഡിൻ്റെ എക്സ്പെൻസും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ കൂടെ തന്നെ മാസം 5,000 രൂപ ഫുഡിന് ചിലവാക്കാനും പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർത്തേൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് 5th പറയാനുള്ള യൂണിവേഴ്സിറ്റിയാണ് താംബൂ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. 2007 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റിയാണിത്. അപ്പോൾ നമ്മൾ റഷ്യയിലുള്ള യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ടും കോളേജുകളെ കുറിച്ചിട്ടുള്ളൊക്കെ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് അന്വേഷിക്കുന്ന സമയത്ത് ഈ താംബൂ യൂണിവേഴ്സിറ്റി അവരാരും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടാവില്ല. അതായത് അധികം ഡിസ്കസ് ചെയ്യപ്പെടാത്ത
ഒരുപാട് ആളുകൾ പറയാത്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ താംബൂ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ എഫ് എം ജി പാസ് പെർസെൻറ്റേജ് ആണ്. അതായത് ഇവിടെ 34.2% എഫ് എം ജി പാസ് പെർസെൻറ്റേജ് ഉണ്ട്. അതായത് എഫ് എം ജിയുടെ ബേസിൽ നോക്കുന്ന സമയത്തും ഈ ഒരു യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റിയാണ്. രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ ഫീസാണ്. വളരെ കുറഞ്ഞ ഫീസുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് താംബൂ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. ഇവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് 4,000 USD. 4,000 USD എന്ന് പറയുന്ന സമയത്ത് 80 രൂപ വെച്ച് നമ്മൾ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3.2 ലക്ഷം. ഈ 3.2 ലക്ഷം എന്ന് പറയുന്നത് ഇൻക്ലൂഡിംഗ് ഹോസ്റ്റലാണ്. അതായത് അക്കോമഡേഷൻ്റെ എക്സ്പെൻസും കൂടെ ഈ ഒരു ഫീസ് തന്നെ വരുന്നുണ്ട്. അതായത് നമ്മുടെ അക്കോമഡേഷൻ ഫീസിൽ തന്നെ വന്നു, പിന്നെ നമുക്കൊരു 5,000 രൂപ ഫുഡിൻ്റെ എക്സ്പെൻസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് ഓൾമോസ്റ്റ് 30 ലാഖിൻ്റെ ഉള്ളിൽ വരും. അതായത് ഓരോ വർഷവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് നമ്മുടെ MBBSൻ്റെ ബഡ്ജറ്റ് 30 ലക്ഷത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു നല്ല യൂണിവേഴ്സിറ്റിയാണ് താമ്പവും. അപ്പോൾ ഈ ഒരു രണ്ട് കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു യൂണിവേഴ്സിറ്റി ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം. താമ്പൂ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താമ്പൂ ഒരു ബൈലിംഗ്വൽ യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ബൈലിംഗ്വൽ യൂണിവേഴ്സിറ്റി എന്താണെന്നുള്ളത്. അതായത് ആദ്യത്തെ 3 വർഷം ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും നമുക്ക് കോഴ്സ് ഉണ്ടാവുക, പിന്നെ അടുത്ത ക്ലിനിക്കൽസിൻ്റെ 3 വർഷം നമുക്ക് റഷ്യനിലായിരിക്കും ക്ലാസ് എടുക്കുക. അപ്പോൾ താമ്പൂവിലും ഇതുപോലെ തന്നെയാണ്, ബൈലിംഗ്വൽ ആണ്. അപ്പോൾ നമുക്ക് റഷ്യനിൽ ക്ലാസ് എടുക്കുന്ന ആ സമയത്ത് ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടാവും, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ക്ലാസ് അവിടെ എടുക്കുന്നത്. പക്ഷേ നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന കോഴ്സ് സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷ് മീഡിയം കോഴ്സാണ് എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്ന MD അല്ലെങ്കിൽ MBBS കോഴ്സ് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കോഴ്സാണ് എന്നുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. അതുകൊണ്ട് ഇന്ത്യയിൽ വന്ന് തിരിച്ചു വന്ന് വർക്ക് ചെയ്യുന്നതിന് പ്രശ്നമില്ല. അതായത് നമ്മുടെ FMGയുടെ പുതിയൊരു റൂൾ ഉണ്ടല്ലോ, കംപ്ലീറ്റ് കോഴ്സ് ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു റോളിന് ഈ ഒരു യൂണിവേഴ്സിറ്റി പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നതെങ്കിൽ താമ്പോ നല്ല യൂണിവേഴ്സിറ്റിയാണ്. ഞാനീ പറഞ്ഞ പോലെ തന്നെ നല്ല FMG പാസ് പെർസെൻറ്റേജ് ഉണ്ട്, അതുപോലെ കുറഞ്ഞ ഫീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ താമ്പൂവ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ്. താമ്പൂവിൻ്റെ പ്രശ്നം ബൈലിംഗ്വൽ ആണെന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മുന്നേ കരുതി വെക്കണം. പിന്നൊരു കാര്യം, നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ റഷ്യയിലെ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇയർ ബാക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോ യൂണിവേഴ്സിറ്റിയിലും എടുത്തിട്ട് ഇയർ ബാക്ക് ഉണ്ട് എന്നുള്ള പറഞ്ഞിട്ടില്ല. എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇയർ ബാക്ക് ഉണ്ട്. ഒരു 3 ചാൻസസ് കിട്ടും, ആ 3 ചാൻസസിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇയർ ബാക്ക് ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു സെമസ്റ്ററിൻ്റെ ഫീസ് രണ്ടാമതും കിട്ടിയിട്ട് രണ്ടാമതും പഠിക്കേണ്ടി വരും. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതല്ലാത്ത ഒരുപാട് വേറെയും നല്ല യൂണിവേഴ്സിറ്റികൾ റഷ്യയിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 5 മൈ യൂണി ചലഞ്ചിലുള്ള എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കാം എന്നുള്ള വീഡിയോ കാണുക. എന്നിട്ട് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്രൈറ്റീരിയകൾ നോക്കുക. എന്നിട്ട് അതൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ യൂണിവേഴ്സിറ്റി എടുക്കാൻ കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റി എടുത്ത് മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് MBBS ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കാം, അതല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം, അതും അല്ലെങ്കിൽ ഈ വീഡിയോയിലേക്ക് കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലും MBBS നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക.